പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് ഒരു മുന്തിരി വീഡിയോ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ മുന്തിരി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇടാറുണ്ട്. ഇതിൻ്റെ വീട്ടിലുണ്ടാവുന്നതന്നെ കേട്ടോ. അപ്പോൾ ഈ മഴക്കാലമായി, ഇനി ഉണ്ടായ മുന്തിരി ഒന്നും പഴുക്കില്ല. ഒരുപാട് മുന്തിരി കിട്ടാറുണ്ട് കേട്ടോ, നല്ല പഴുത്ത തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം. മുന്നത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കി നോക്ക്. അപ്പോൾ ഈ മുന്തിരി നമുക്ക് എന്താ പറ്റുക വെച്ചാൽ അച്ചാറിടാൻ പറ്റുള്ളൂ, നല്ല ജ്യൂസ് അടിക്കാൻ പറ്റും കേട്ടോ. ജ്യൂസ് അടിക്കുന്ന ഒരു വീഡിയോസ് ഞാൻ ഇട്ട് തരാം. അപ്പോൾ ജ്യൂസ് അടിച്ചാൽ നല്ല ലൈമ് ഒക്കെ കുടിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ മുന്തിരി ഇന്ന് അച്ചാറിടാനും പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നോക്ക്. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ കഴിഞ്ഞ വട്ടത്തെ ചെറിയൊരു ക്ലിപ്പ് കാട്ടി കേട്ടോ. ഒരുപാട് മുന്തിരി കിട്ടി, അത് ഇത് കറുപ്പ് മുന്തിരിയാണ്. അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി നോക്ക്. കണ്ടില്ലേ, കഴിഞ്ഞ വട്ടം കിട്ടിയ മുന്തിരി കേട്ടോ, ഒരുപാട് കിട്ടി. ഇതുപോലെ മൂന്നാല് ട്രിപ്പിൽ ഞാൻ പൊട്ടിച്ച്, ഒരു 5 കിലോ 10 കിലോ എന്നൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ല, ഇത് ആ മുന്നത്തെ വീഡിയോസാണ്. അപ്പോൾ ഇതുപോലെ ആകും, പക്ഷെ മഴ പെയ്താൽ ഇതുപോലെ ആകില്ല. അപ്പോൾ അതാണ് മുന്തിരിക്കുള്ളൊരു പ്രശ്നം, നല്ല ചൂട് വേണം. അതാണ് മുന്തിരി എന്നെങ്കിലാണ് ഇതുപോലെ കറുക്കുള്ളൂ. ഈത്തപ്പഴത്തിൻ്റെ ഒരു ഇതാട്ടോ, ഈത്തപ്പഴം പഴുക്കണമെങ്കിൽ നല്ല ചൂട് വേണം. അതുപോലെ തന്നെ മുന്തിരിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഇതുപോലെ കറുക്കുള്ളൂ. കറുപ്പ് മുന്തിരിയാണെങ്കിൽ കറുത്തിട്ട് പഴുക്കുള്ളൂ, അല്ലെങ്കിൽ പഴുക്കില്ല. മഴ പെയ്താൽ ചീഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതിനൊക്കെ നല്ല ബെറ്റർ ചീഞ്ഞു പോവാണ്ടിരിക്കാനാണ് ഇത് പൊട്ടിച്ച് അച്ചാറിടുക. അപ്പോൾ അച്ചാറിടാനുള്ള മുന്തിരി റെഡി ആയിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കണം, വലിയ വലിയ ആയിട്ട് എടുക്കണം. എന്നിട്ട് വേണം അച്ചാറിടാൻ കേട്ടോ. പല രീതിയിലും അച്ചാറിടാം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേടിച്ചിട്ടും മുന്തിരി അച്ചാറിടാൻ പറ്റും കേട്ടോ. മുന്തിരി വീട്ടില്ലാത്തവരൊക്കെ മേടിച്ചിട്ട് ഇടാം. ഇത് ഓരോ എല്ലി ഇങ്ങനെ ഇട്ടിട്ട് പൊട്ടിച്ചിടണം. പൊട്ടിച്ചിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ അച്ചാറിടാൻ പോണ്. ചിലവർ മുറിച്ചിട്ട് ഇടും കേട്ടോ. ഇപ്പോൾ ഓരോരുത്തർ ഇഷ്ടം. പിന്നെ അച്ചാറിടുമ്പോൾ അധികം വേവിക്കരുത് കേട്ടോ. വേവിച്ചത് ആകെ ഉടഞ്ഞ് ചലപ്പിളിയാവും. അപ്പോൾ അധികം വേവിക്കാണ്ടിരിക്കുക അച്ചാറിടുന്ന സമയത്ത്. ജസ്റ്റ് ഒരു തല തളിച്ചിട്ട് അപ്പം എടുക്കുക മുന്തിരി, ഏത് മുന്തിരി ആയാലും. അപ്പോൾ സാധാരണ ഒരു അച്ചാറ് ഇടാറുള്ള പോലെ തന്നെയാണ് ഇടുന്നത്. മാങ്ങ അച്ചാറൊക്കെ ഇടുന്നില്ല നമ്മൾ, പറയണ്ടല്ലോ. ഇഞ്ചും വെളുത്തുള്ളിയും വേപ്പിൻ്റലും ഉണക്കമുളകും ഒക്കെ കൂടിയിട്ട്, പിന്നെ അച്ചാറുപൊടി മഞ്ഞൾപ്പൊടി മലകുംപൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സായിട്ട് ഇളക്കിയിട്ടുള്ള സാധാരണ ഒരു അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത്. സാധാരണ അച്ചാറിടുന്ന രീതിയിൽ തന്നെ അച്ചാറിട്ടുന്നത്. വേറൊരു പ്രത്യേകിച്ച് മോഡലൊന്നുമല്ല, അച്ചാർപ്പൊടി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ സാധാരണ വേറെ മോഡലൊക്കെ അച്ചാർപ്പൊടി ഇല്ലാതെ കായം ഇതൊക്കെ അരച്ചിട്ടുണ്ടല്ലോ, സാധാരണ രീതി. അതും അങ്ങനെ ചെയ്യാട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ അച്ചാറിട്ടോ, എങ്ങനെയും കുഴപ്പമില്ല. അധികം വേവിക്കാണ്ടിരിക്കാം മുന്തിരി. വേവിച്ചാൽ ചെളുപ്പിലാവും. നുറുക്കിയിട്ട് വേണ്ടവർക്ക് നുറുക്കി ചെയ്യാം. പാകത്തിന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് സുറക്ക് ഒഴിക്കുക കേട്ടോ. സുറക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് നല്ല പോലെ തിളപ്പിക്കാണ്ടില്ല, നല്ല തിളച്ചിങ്ങനെ ഞാനിക്ക് മുന്തിരി ഇടുക. ഇനി ജസ്റ്റ് ഒരു മിനിറ്റ് ഇട്ടാൽ വെച്ചാൽ മതി, കൂടുതൽ വെക്കരുത്. വെച്ചാൽ ഞാൻ വീണ്ടും പറയണത് ഉടഞ്ഞ് ആകതായി പോവും, പിന്നെ അച്ചാറായി യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ല ചമ്മന്തി അരിച്ച പോലെ ആവും. അപ്പോൾ നല്ല വേവിക്കാണ്ടിരിക്കുക, അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഇനി മേടിച്ചിട്ടിടുകയാണെങ്കിലും നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. മുന്തിരി വേഗം ഉടയും, നമ്മൾ ജ്യൂസ് അടിക്കാനും കണ്ടില്ല. ഒന്ന് തണുപ്പിക്കുന്നതിന് ആകതാവണം, അതേപോലെ ആവൂട്ടോ. അപ്പം ഇങ്ങനെ നല്ല ഒരു പയറുമണി പോലെ ഇരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വേവിലെടുക്കണം. എന്നാൽ നല്ല വേവ് കുറഞ്ഞാലും ബുദ്ധിമുട്ടാട്ടോ. ഇത് വീട്ടിലുണ്ടാവുന്നതുകൊണ്ട് നല്ല ടെമ്പറാവുക. പച്ച മുന്തിരിയല്ലേ, പഴുക്കാത്ത മുന്തിരി ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരു വേവും വേണം, എന്നാൽ നോർമലായിട്ട് കിട്ടും വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഞാൻ പഴയ മുന്തിരി പൊട്ടിക്കുന്ന വീഡിയോ, മുന്തിരിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ, നമ്പറാൻ കൊടുക്കുക ഇവിടെ. അതുപോലെ തന്നെ പിന്നെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഒരുപാട് മുന്തിരി ഉണ്ടാവും, അതിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുന്തിരിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ വെക്കാം കേട്ടോ. മുന്തിരി പൊട്ടിക്കണതും എങ്ങനെ ഉണ്ടാക്കാം നമ്മളെ വീട്ടിൽ, അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വളം ചെയ്യണം എന്നൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നല്ല സൂപ്പർ അച്ചറായിട്ടോ. ഇത് ഉണ്ടാക്കണ സമയത്ത് തന്നെ എനിക്ക് തൊള്ളയിൽ വെള്ളം വന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചോക്കെ, നമ്മളൊരു അരിനെല്ലിക്കടക്കെ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടും. അരിനെല്ലിക്കൊക്കെ ഇടാൻ അങ്ങനെ അതൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുന്തിരിയുള്ള വീട്ടുകാരുണ്ടെങ്കിൽ അവരും ചെയ്യാട്ടോ. മുന്തിരി വെറുതെ മഴ ആയിട്ട് വെറുതെ വെച്ചിട്ട് ചീച്ച് കളയാതെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. പിന്നെ ബൈ.